മൗനം വെടിയാതിരിക്കുകയാണ് കെ ടി ജലീൽ നൽകുന്ന വിശദീകരണമോ വർക്ക് ഫ്രം ഹോം എന്നും എന്നാൽ സി പി എമ്മിൽ തന്നെ കെ ടി ജലീലിനെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗം ഇഴയാൻ തുടങ്ങിയിട്ടുണ്ടിപ്പോൾ പുതിയ ആരോപണങ്ങൾ ഉയരുമ്പോഴും പ്രതിഷേധങ്ങൾ കനക്കുമ്പോഴും മന്ത്രി കെ ടി ജലീൽ തുടരുകയാണ് ഇപ്പോഴും ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെത്തിയ ജലീൽ കനത്ത പോലീസ് കാവൽ മന്ത്രി തന്നെ തുടരുകയാണ് ഇപ്പോഴും എന്നാൽ മന്ത്രിയുടെ രാജി വേണ്ടത് നിലപാടിൽ സി പി എം ഉറച്ചു നിൽക്കുമ്പോഴും ഇടതുമുന്നണിന് തന്നെ മറ്റ് ഘടകശികളിൽ നിന്നും സ്വരച്ചേർച്ച ഇപ്പോൾ ഉയരുകയാണ് മന്ത്രി കെ ടി ജലീലിൻ്റെ മലപ്പുറത്തെ സ്വന്തം വീട് മുതൽ തിരുവനന്തപുരത്തെ മന്ത്രിമന്ദിരം വരെയുള്ള യാത്രയിൽ ഉടനീളം പ്രതിഷേധം നേരിട്ട മന്ത്രി വീട്ടിൽ നിന്നും പുറത്ത് ഇറങ്ങിയതേയില്ല ഇതുവരെ വർക്ക് ഫ്രം ഹോമിൻ്റെ തിരക്കിലാണ് താനെന്ന മറുപടിയാണ് ഫോണിൽ സംസാരിച്ച ചില മാധ്യമപ്രവർത്തകർക്ക് മന്ത്രി നൽകിയ മറുപടി പ്രതിഷേധ സാഹചര്യം കണക്കിലെടുത്ത് കനത്ത പോലീസ് ബന്ധവസ്റ്റിലാണ് മന്ത്രിയുടെ വീടടങ്ങുന്ന കണ്ടോൺമെന്റ് ക്യാമ്പസ് എന്നാൽ പ്രതിപക്ഷം ഇന്നും ദിലീലിനെതിരെ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് സംസ്ഥാനത്തുടനീളം ദിലീലിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികളായ ബി ജെ പിയും കോൺഗ്രസും മറ്റ് പാർട്ടികളും പ്രതിഷേധിക്കുകയാണ് പലയിടത്തും മാർച്ച് അക്രമാസക്തമായി പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിക്കുമ്പോഴും പക്ഷേ ജലീലിനെ സംരക്ഷിക്കാനുള്ള തീരുമാനത്തിൽ നിന്നും തെല്ലും പിന്നോട്ട് പോകേണ്ടതില്ല എന്ന നിലപാടിലാണ് മുഖ്യമന്ത്രിയും സി പി എമ്മും മന്ത്രി ജലീൽ മുഖ്യമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചു ജലീൽ ഇ ഡിയുമായുള്ള ചോദ്യം ചെയ്യൽ വിശദാംശങ്ങൾ മുഖ്യമന്ത്രിക്ക് കൈമാറിയതായാണ് വിവരങ്ങൾ വരുന്നത് തൽക്കാലം ജലീലിനെ വിശ്വാസത്തിലെടുക്കാൻ തന്നെയാണ് മുഖ്യമന്ത്രിയുടെയും സി പി എമ്മിന്റെയും തീരുമാനം മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാൻ തയ്യാറാകാത്ത മന്ത്രിയുടെ നിലപാടിനെതിരെ പാർട്ടിയിലെ തന്നെ ചില നേതാക്കൾക്ക് വിയോജിപ്പവുമുണ്ട് ഇപ്പോൾ സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ സമഗ്രമായ മാറ്റം വേണമെന്ന് സി പി ഐയിൽ പൊതുവികാരമുള്ളതായാണ് പുറത്തുവരുന്നത് സംസ്ഥാന സർക്കാരിനെതിരെ ഉയർന്ന ആരോപണങ്ങളുമായി തെരഞ്ഞെടുപ്പിനെ നേരിടാനാകില്ലെന്നും പരിഹാര നടപടികൾ ഉണ്ടാകണമെന്നും സി പി നേതൃത്വം വ്യക്തമാക്കുന്നു ജലീൽ വിഷയത്തിൽ സി പി ഐ നേതൃത്വത്തിന് കടുത്ത അമർശം തന്നെയുണ്ട് ജലീൽ വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തിയതാണെന്നും അദ്ദേഹത്തിന്റെ വിശദീകരണം വിശ്വസനീയമല്ലെന്നും സി പി നേതാക്കൾ തന്നെ പറയുന്നു മതഗ്രന്ഥങ്ങൾക്കപ്പുറം പാഴ്സലിൽ മറ്റെന്തെങ്കിലും കൊണ്ടുവന്നതായി തെളിഞ്ഞാൽ ജലീലിനെ പിന്തുണയ്ക്കുന്നവർ വെട്ടിലാകുമെന്നും പാർട്ടി കണക്കുകൂട്ടുന്നുണ്ട് നാട്ടിൽ യഥേഷ്ടം കിട്ടുന്ന മതഗ്രന്ഥത്തിനായി ചട്ടങ്ങൾ മറികടന്ന് യു എ ഇ കോൺസ്റ്റേറ്റിലെ ഉദ്യോഗസ്ഥരുമായി എന്തിനാണെന്നും സി പി നേതാക്കൾ ചോദിക്കുന്നുണ്ട് ഖുറാനാണ് താൻ കൊണ്ടുവന്നെന്ന് പറഞ്ഞ പാക്കറ്റുകളിലെ തൂക്കത്തിൽ വ്യത്യാസം വന്നതും സിയാപ്റ്റിന്റെ വാഹനത്തിൽ മതഗ്രന്ഥങ്ങൾ കൊണ്ടുപോയതുമെല്ലാം ജനങ്ങൾക്കിടയിൽ സംശയത്തിനിടയാക്കിയെന്ന വാദവും സി ഇപ്പോൾ ജലീലിനെതിരെ ഉന്നയിക്കുന്നുണ്ട് നേരത്തെ പല വിവാദങ്ങളും ഉണ്ടായപ്പോൾ തന്നെ മന്ത്രി കെ ടി ജലീലിനെ മുഖ്യമന്ത്രി നിയന്ത്രിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ സർക്കാർ വെട്ടിലാകില്ല എന്ന വികാരമാണ് സി പി നേതാക്കൾ പങ്കുവയ്ക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്